ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മിനിസ്റ്റേഴ്സ്റ്റി കിച്ചൻ ഇന്ന് നമുക്ക് കടലുപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ കടലമാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കടലമാവ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം പോയി കടലമാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു കപ്പ് കടല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു കപ്പ് കടലെന്ന് ഏകദേശം രണ്ട് കപ്പിൻ്റെ അടുത്ത് കടലമാവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ കടല ചൂടായ പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് അതിനുശേഷം നമ്മുടെ ഈ കടല നല്ല പോലെ ഒന്ന് ചൂടായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതിയാവും നമ്മുടെ ഈ കടല നല്ല പോലെ ഒന്ന് ചൂടായി വരാനായിട്ട് അത് നമ്മുടെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കടല നന്നായിട്ട് ചൂടായിട്ടുണ്ടോ എന്ന് അങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഒരുപാട് നേരം അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാണ് നമ്മുടെ കടലിലേക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് നല്ലപോലെ ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചൂടാറിയാൽ നമ്മുടെ കടല നമ്മുടെ ഒരു മിക്സിറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിർ ചെറിയ ജാറല്ല ഇതേപോലെ ഇടത്തരമുള്ള ഒരു ജാറുണ്ടല്ലോ വലുതുമല്ല ചെറുതുമല്ല തന്നെ നടുക്കുള്ള ഒരു മീഡിയത്തിലുള്ള ജാറുണ്ടല്ലോ അത് വേണം നമ്മൾ എടുത്ത് അരയ്ക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ ഈ കടല നമ്മുടെ മിക്സര ജാറിലിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം നന്നായിട്ട് അരയ്ക്കുന്നോ അത്രത്തോളം നന്നായിട്ട് പൊടിപൊടിയായിട്ട് നമ്മുടെ കടല നമുക്ക് കിട്ടും അപ്പോൾ ഒരുപാടങ്ങ് നന്നായിട്ട് അരച്ചില്ലായെങ്കിൽ ചെറിയ കറുത്ത പാടുകൾ പോലെ ഉണ്ടാവും കടലയുടെ ആ തോടിൻ്റെ കറുപ്പാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ കറുത്ത പാടുകൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഒരുപാട് നന്നായിട്ട് അരച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള കടലമാവും നമുക്കും കിട്ടുകയുള്ളൂ അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലമാവ് എന്ന് പറയുന്നത് ഒന്ന് ചൂടാക്കി ആ ചൂടാറിയതിന് ശേഷം മിക്സരെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടലുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ ബജിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ കടലമാവ് എന്തായാലും കൂടിയേ തീരുവുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കടലമാവ് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത് എങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ വീഡിയോ എത്തുകയുള്ളൂ അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ അപ്പോൾ നമുക്കിതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ